2001 ആദ്യമായി വിപണിയിൽ എത്തിയപ്പോൾ കമ്പനി പോലും വിചാരിക്കാത്ത തരത്തിലാണ് ആരാധകർ പൾസറിനൊപ്പം കൂടിയത്. 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അതിൽ വലിയ മാറ്റമൊന്നും വരാതെ കൊണ്ടു നടക്കാൻ ബജാജിനും സാധിക്കുന്നുണ്ട്. ബജാജ് എന്ന പേരിനേക്കാൾ ഫാൻസ് ഉണ്ടാകും ഇന്ത്യയിൽ പൾസർ എന്ന സ്പോർട്സ് മോട്ടോർ സൈക്കിളിന്. ബൈക്കുകളുടെ മികച്ച പെർഫോമൻസിനും സ്റ്റൈലിങ്ങിനും ഇന്നും ആരാധകർ നിരവധിയാണ്. നിലവിൽ 125 cc മുതൽ 400 cc വരെ വിവിധ സെഗ്മെന്റുകളിലായി വ്യത്യസ്ത മോഡലുകളിൽ വാങ്ങാനും സാധിക്കും. എന്നാൽ ഒരേ രൂപവും മോഡേൺ ഫീച്ചറുകൾ ഇല്ലാത്തതുകൊണ്ട് ഈയിടെയായി പലരും പൾസറുകളിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ കമ്പനി എല്ലാ മോഡലുകളെയും പരിഷ്കരിച്ച് വിപണിയിൽ അവതരിപ്പിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം പൾസർ 400 എത്തിയതിന് പിന്നാലെ പഴയ 220F മോഡലിനെയും കമ്പനി വിപണിയിൽ എത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ ബജാജ് ഓട്ടോ 2024 മോഡൽ ഇയറിലേക്ക് പൾസർ ശ്രേണിയെ മിനുക്കി വിപണനത്തിന് എത്തിച്ചിരിക്കുകയാണ്. 140,000 രൂപയുടെ എക്സ്ഷോറൂം വിലയിൽ പൾസർ N160 എത്തിയതാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ്. ബജാജ് പൾസർ 125, പൾസർ 150, പൾസർ 220F എന്നിവയും സ്പോർട്സ് കമ്മ്യൂട്ടർ ശ്രേണിയിലേക്ക് പുതിയ ഫീച്ചറുകളോടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാനും ആഴ്ചകളായി ഷോറൂമുകളിൽ ബൈക്കുകൾ ലഭ്യമാണെന്നാണ് ബജാജ് അറിയിച്ചിരിക്കുന്നത്. 2024 പൾസർ N160 പതിപ്പിന് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോളും 10x10 നാവിഗേഷനോട് കൂടിയ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുമുള്ള ഒരു പുതിയ വേരിയന്റ് ലഭിക്കുന്നുണ്ട്. ഷാമ്പെയിൻ ഗോൾഡിൽ തീർത്ത പുതിയ 33mm USD ഫ്രണ്ട് ഫോർക്കുകളും ബൈക്കിലേക്ക് എത്തിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. 2024 പൾസർ N160 മോട്ടോർ സൈക്കിളിന് റെയിൻ, റോഡ്, ഓഫ് റോഡ് എന്നിങ്ങനെ 3 ABS മോഡുകളും ബജാജ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം ആദ്യം പൾസർ N250 കൊണ്ടുവന്ന അതേ ഫീച്ചറുകളാണിവ. ഈ പുതിയ ഫീച്ചറുകൾ മാറ്റി നിർത്തിയാൽ മോട്ടോർ സൈക്കിളിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല. മെക്കാനിക്കൽ വശങ്ങളെല്ലാം അതേപടി തന്നെ ബജാജ് നിലനിർത്തിയിട്ടുണ്ട്. 8,750 RPMൽ 15.6 BHP പവർ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള 164.82 cc ഓയിൽ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് 2024 ബജാജ് പൾസർ N160 മോഡലിന്റെ ഹൃദയം. ബ്രേക്കിംഗിനായി രണ്ടറ്റത്തും ഡിസ്ക് ബ്രേക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യുവൽ ചാനൽ ABS സ്റ്റാൻഡേർഡായി നൽകിയിട്ടുമുണ്ട്. പുതിയ 2024 ബജാജ് പൾസർ 220F മോഡലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് പ്രവർത്തനക്ഷമമാക്കിയ ഡിജിറ്റൽ കൺസോളിനൊപ്പം പുതിയ ബോഡി ഗ്രാഫിക്സുമായാണ് കൾട്ട് മോട്ടോർ സൈക്കിൾ വിപണിയിലേക്ക് ചുവടുവെച്ചിരിക്കുന്നത്. ബൈക്കിനായി ഇന്ത്യയിൽ ചെലവഴിക്കേണ്ടി വരുന്ന എക്സ്ഷോറൂം വില 141,000 രൂപയാണ്. 90 Kids ഏറ്റവും ഫേവറേറ്റ് സ്പോർട് ബൈക്കുകളിൽ ഒന്നായിരുന്നു ഇത്. മറുവശത്ത് കാർബൺ ഫൈബർ ഫിനിഷ്ഡ് സിംഗിൾ സ്പ്ലിറ്റ് സീറ്റ് വേരിയന്റുകളാണ് പൾസർ 125 ലഭിക്കുന്നത്. 3 മോട്ടോർ സൈക്കിളുകൾക്കും ഒരേ ഡിജിറ്റൽ കൺസോളും അതിനൊപ്പം തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ലഭിക്കും. USB ചാർജിംഗ്, പുതിയ ബോഡി ഗ്രാഫിക്സ് എന്നിവയാണ് എടുത്തു പറയേണ്ട മറ്റ് പ്രധാന പരിഷ്കാരങ്ങൾ. ബജാജ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബ്രാൻഡിന്റെ മോഡലുകളെല്ലാം നവീകരിക്കുന്ന തിരക്കിലാണ്. ക്ലാസിക് പൾസറുകൾക്ക് പുറമെ ബജാജ് പൾസർ NS സീരീസും ഈ മോഡലുകൾക്കെല്ലാം പുതിയ ഗ്രാഫിക്സും ഡിജിറ്റൽ കൺസോളും കൊണ്ടുവന്നതും വലിയ ചർച്ചയായിട്ടുണ്ട്. 2024 മോഡൽ ഇയർ അപ്ഡേറ്റുമായി പൾസർ 250N ക്വാർട്ടർ ലിറ്റർ മോട്ടോർ സൈക്കിളിനെ വിപണിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. 151,000 രൂപയുടെ എക്സ്ഷോറൂം വിലയിലാണ് 2024 ബജാജ് പൾസർ N250 നിരത്തിലേക്ക് എത്തുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.